വിജി തീർച്ചയായും എന്തായാലും നമുക്കിതാ വോട്ടെണ്ണൽ തുടങ്ങി രണ്ടര മണിക്കൂറുകൾ പിന്നിടുകയാണ് എന്തായാലും നമുക്കെല്ലാവർക്കും അറിയാനുണ്ടായിരുന്നത് ആ ഒരു എക്സിറ്റ് പോൾ എക്സാറ്റ് പോൾ പോളാകുമോ എന്നുള്ളതാണ് എന്തായാലും അത്തരത്തിലേക്ക് കാര്യങ്ങൾ കടക്കുന്നില്ല എങ്കിൽ പോലും ഏകദേശം ആ ഒരു ഫല പ്രവചനങ്ങളിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എൻ ഡി എ മുന്നൂറ്റി പത്തിലേക്ക് നിൽക്കുകയാണ് ദേശീയ തലത്തിൽ നോൽക്കു നോക്കുകയാണെങ്കിൽ അതുപോലെ കേരളത്തിലേക്ക് നോക്കുമ്പോൾ നോക്കുമ്പോൾ യു ഡി എഫ് പതിനേഴ് നേടിയിരിക്കുന്നു ഏറ്റവും അപ്രതീക്ഷിതമായി നിൽക്കുന്നത് എൻ ഡി എയുടെ ആ ഒരു വരവ് തന്നെയാണ് പ്രത്യേകിച്ചും സുരേഷ് ഗോപി തൃശ്ശൂരിൽ താമര നട്ടിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ ഈ ഒരു ഘട്ടത്തിൽ സാധിക്കുന്നത് വിജി മറ്റൊന്ന് രമ്യ ഹരിദാസിന്റെ കാര്യമാണ് അതായത് രാഹുൽ ഗാന്ധി ടാലന്റ് ഹണ്ടിലൂടെ കൊണ്ടുവന്ന ഒരു കാൻഡിഡേറ്റ് ആണ് രമ്യ ഹരിദാസ് എന്തായാലും ആ ടാലന്റ് ഇത്തവണ ഫലിച്ചില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവിടെ രാധാകൃഷ്ണനാണ് മുന്നിൽ നിൽക്കുന്നത് അദ്ദേഹത്തിന്റെ ആ ഒരു ജനപ്രീതി തന്നെയാണ് ആലത്തൂരിലെ ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഫിജി ഇതൊക്കെയാണ് നമ്മൾ ഓരോ മണിക്കൂർ കഴിയും തോറും ആ ഒരു ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു സിനിമ കാണുന്നത് പോലെയാണ് അത് ടിസ്റ്റോട് ടിസ്റ്റ് തന്നെയാണ് ഓരോ നിമിഷങ്ങളിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റൊരു കാര്യം എനിക്ക് ഫിജിയോട് ചോദിക്കാനുള്ളത് ഫിജി ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം വയനാട്ടിലും റായ്ബറേലിയിലും ഒരുപോലെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് എങ്ങനെയായിരിക്കും എവിടെയായിരിക്കും തിരഞ്ഞെടുക്കാൻ പോകുന്നത് രാഹുൽ ഗാന്ധി തീർച്ചയായും രണ്ടിടത്തും രാഹുൽ ഗാന്ധിയുടെ വിജയം നമ്മൾ കാണേണ്ടതുണ്ട് റായ്ബറേലയിൽ എങ്ങനെയാണ് ഇപ്പോൾ രാഹുൽ തന്നെയല്ലേ മുന്നിൽ നിൽക്കുന്നത് തീർച്ചയായും തീർച്ചയായും രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ തന്നെ മുന്നിൽ നിൽക്കുന്നു തൃശൂർ മുന്നിൽ നിൽക്കുകയാണ് സാധ്യതകൾ അനുസരിച്ച് എന്തുകൊണ്ട് എന്തുകൊണ്ട് വയനാട് വയനാട്ടിൽ വിജയം ഉറപ്പിച്ചു ഉറപ്പിച്ച മട്ടിൽ തന്നെയാണ് പക്ഷേ വയനാട് എടുക്കുമോ റായ്ബറേലി എടുക്കുമോ എന്നുള്ളൊരു ചോദ്യം രാജ്യത്തുണ്ടായിരുന്നു കോൺഗ്രസ് പ്രവർത്തകരോട് പലരും ചോദിക്കുന്നുണ്ടായിരുന്നു അതിൽ തന്നെ ഇപ്പോൾ വയനാടിലെ വോട്ടെടുപ്പും കഴിഞ്ഞ ശേഷമാണ് റായ്ബറേലിയിലേക്ക് പത്രിക നൽകുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് രാഹുൽ ഗാന്ധി പത്രിക നൽകുന്നത് തീർച്ചയായും അപ്പോൾ കോൺഗ്രസ്സുകാർ പറഞ്ഞിരുന്നത് തീർച്ചയായും രാജ്യത്ത് റായ്ബറേലി പോലെയുള്ള ഒരു സ്ഥലത്ത് അവിടെ വോട്ടെടുപ്പിന് നിന്ന് വിജയിക്കുവാണെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ ഒരു പ്രഭാവം രാജ്യം മുഴുവൻ എത്തിക്കാൻ കഴിയും എന്നുള്ളതായിരുന്നു തീർച്ചയായും ഹിന്ദി ഹൃദയഭൂമിയിൽ അത്തരത്തിൽ ഒരു പ്രഭാവം എത്തിക്കാൻ കഴിയും ശക്തനായ ഒരു സ്ഥാനാർത്ഥി അവിടെ നിൽക്കുന്നു ഇന്ത്യ മുന്നണിക്ക് അത് കരുത്തു പകരും എന്നുള്ള വിലയിരുത്തൽ തന്നെ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് രാഹുൽ ഗാന്ധിയെ റായ്ബറേലിയിൽ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചത് വയനാട്ടിലേക്ക് വരുമ്പോൾ അദ്ദേഹം കഴിഞ്ഞ തവണയും നിന്ന് മത്സരിച്ചാണ് ഇനി രണ്ടിടത്തും വിജയിച്ചാൽ ഒരു പക്ഷേ എന്റെ ഒരു ഊഹമാണ് എന്റെ മാത്രം ഊഹമാണ് വയനാട് അദ്ദേഹം ഒഴിവാക്കുമോ എന്നുള്ളൊരു സംശയമുണ്ട് നമ്മൾ ചിലരൊക്കെ പറയുന്നു അങ്ങ് അപ്പോൾ വയനാട് എന്ത് ചെയ്യും എന്ന് ചോദിക്കും വയനാട്ടിലേക്ക് മത്സരിക്കാൻ പ്രിയങ്ക ഗാന്ധി എത്തിക്കും എന്നുള്ളതാണ് ചിലതൊക്കെ അടക്കം പറയുന്നത് ഇതൊക്കെ ശരിയാവുമോ എന്നറിയില്ല ഭദ്ര എന്തായാലും കാര്യങ്ങളുടെ പോക്ക് ഇങ്ങനെയാണ് അതെ തീർച്ചയായും